എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തിൻ്റെ മനോഹരമായ ഗാഥയാണ് 1 കൊരിന്ത്യർ 13:10. അതിൽ പറയുന്നു, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്ന്. തൻ്റെ ഇംഗിതങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു പോകുന്ന ഒരുവനുണ്ട്, അവനെയാണ് ദൂർദ്ധപുത്രനെന്ന് തിരുവചനം അടയാളപ്പെടുത്തുന്നത്. എന്നാൽ അവൻ തിരിച്ചു വരുമ്പോൾ അവനെ സ്വീകരിക്കുന്നതിന് ആഘോഷമൊന്നും കുറഞ്ഞില്ല. അതിൻ്റെ കാരണം സ്നേഹത്തിൻ്റെ തിരി കത്തിച്ചു വെച്ചാണ് ആ അപ്പൻ മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നത്. യഥാർത്ഥമായ സ്നേഹത്തിൽ ദീർഘമായ ക്ഷമ അടങ്ങിയിട്ടുണ്ട്. ഒരു പരിഭവം പോലും അവനോട് പറയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. അവിടെ തള്ളിപ്പറഞ്ഞവനുണ്ട്, ക്രൂശിൻ്റെ ചോട്ടിൽ നിന്ന് ഓടിപ്പോയവരുണ്ട്. ഒരു പരിഭവം പോലും അവൻ പറയാതെയാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. സ്നേഹവും ക്ഷമയും കൂടിച്ചേരുന്ന ഇടത്തിലാണ് ബന്ധങ്ങളൊക്കെ അറ്റുപോകാതെ നിൽക്കുന്നത്. ഒരു നാട്ടിൻപുറത്ത് ദരിദ്രയായ ഒരു അമ്മയുണ്ടായിരുന്നു. ആർ വിധവയാണ്. 2 മക്കളും, ഒരുവൻ മുഴുത്ത മദ്യപാനി. അമ്മയ്ക്കൊരു തൊഴി കൊടുത്ത് അമ്മയുടെ കയ്യിലിരുന്ന ചെറിയ സമ്പാദ്യം പിടിച്ചു വാങ്ങിയാണ് അന്നവൻ മദ്യപിക്കാൻ പോയത്. ഈ പതിവ് പോലെ മദ്യപിച്ചു വരുന്ന സമയം കഴിഞ്ഞിട്ടും അന്നവൻ എത്തിയില്ല. അമ്മയ്ക്ക് വല്ലാത്ത ആവിയായി. വിളക്കും കത്തിച്ചു വെച്ച് അത്താഴവും വിളമ്പി ഉറങ്ങാതെ ദൂരേക്ക് കണ്ണും നട്ട് ആ അമ്മ കാത്തിരിക്കുകയാണ് തൊഴിച്ചിട്ട് പോയവനെ സ്വീകരിക്കാൻ. മദ്യപിച്ച് കയറി വന്നവനെ അമ്മ കൈകൊണ്ട് പിടിച്ച് പുരയ്ക്കകത്തേക്ക് കയറ്റി കൈ കഴുകാൻ വെള്ളം കൊടുത്ത് കസേരയിലിരുത്തി ആ ഭക്ഷണം തീരുന്നവരെ അടുത്തിരുന്ന് തീറ്റിച്ച് പായും വിരിച്ച് കൊണ്ടുവന്ന് കിടത്തിയിട്ടാണ് അമ്മ ഉറങ്ങാൻ പോകുന്നത്. തന്നെ തൊഴിച്ച് തൻ്റെ സമ്പാദ്യവും കൊണ്ടാണ് അവൻ പോയെങ്കിലും മകനെ പറ്റിയുള്ള അമ്മയുടെ നിർവ്യാജമായ സ്നേഹം, ദീർഘമായ ക്ഷമ, ഇത് രണ്ടും ആ മകനെ പറ്റിയുള്ള കരുതലായി മാറുകയാണ്. നമ്മുടെ ദൈവവും ഇതുപോലെയാണ്. നമ്മളീ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ എത്രയോ തവണയാണ് നമ്മൾ തള്ളിപ്പറയുന്നത്, എത്രയോ തവണയാണ് നമ്മൾ അവനിൽ നിന്ന് അകന്നു പോകുന്നത്. എന്നിട്ടും സ്നേഹത്തിൻ്റെ ചിരാത് തെളിച്ച് ദൈവം കാത്തിരിക്കുക ഓരോ നിമിഷവും. നമുക്ക് നന്മ വരണേ, എൻ്റെ കുഞ്ഞു മടങ്ങി വരണേ എന്നുള്ള വലിയ വലിയ ആഗ്രഹത്തോടെ ഓരോ അനുതാപവും ഓരോ മടങ്ങി വരവും ആ സ്നേഹത്തിൻ്റെ ചിരാതിലേക്കുള്ള സുന്ദരമായ തീർത്ഥാടനമാണ്. മനോഹരമായൊരു കുറിപ്പുണ്ട്, ഫോർഗിവ്നെസ് ഈസ് ദ ഫൈനൽ ഫോം ഓഫ് ലവ്. ഈ സ്നേഹത്തിൻ്റെ സൂപ്പർലേറ്റീവ് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഫോർഗിവ്നെസ്. ഈ കുരിശു പൂത്തുലയുന്നതൊക്കെ അപ്പോഴാണ്. നിന്ദിച്ചവരോട്, പരിഹസിച്ചവരോട്, ഉപദ്രവിച്ചവരോടൊക്കെ പുറത്തുകൊണ്ട് ആ ക്രൂശിൻ്റെ പൂത്തുലയിൽ മനോഹരമായി മാറുന്നത്. ഓരോ മടുത്തുപോകാത്ത കാത്തിരിപ്പും സ്നേഹവും ദീർഘക്ഷമയും കൂടിക്കലരുന്ന മനോഹരമായൊരു ദർശനമാണ്. ഈ സ്നേഹമില്ലാതെ ഓരോന്നും നിർവഹിക്കുമ്പോഴാണ് ഈ കണക്ക് പറയുന്ന തലമുണ്ടാകുന്നത്. ഞാൻ ഇത്ര മിനിറ്റ് കാത്തിരുന്നു, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു എന്നൊക്കെ കണക്ക് പറയുമ്പോഴുണ്ടല്ലോ, ശരിക്കും അവിടെ സ്നേഹം മരവിച്ചു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിർവ്യാജമായി സ്നേഹം ഒഴുകുമ്പോൾ കണക്കിന് പ്രസക്തിയില്ല. ഈ ഗ്ലാസ് പാത്രങ്ങളൊക്കെ പൊതിഞ്ഞു വരുന്ന കവറിൻ്റെ പുറത്ത് ഫ്രജൈൽ എന്ന വാക്ക് ഉപയോഗിക്കും. ഈ സ്നേഹമില്ലാത്ത ഇടങ്ങളൊക്കെയാണ് ശരിക്കും ഫ്രജൈൽ. വീണുടഞ്ഞു പോകുന്നതൊക്കെ സ്നേഹരാഹിത്യമാണ്. ഒരു കണക്കും നോക്കിയല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ആകാശത്ത് നിന്ന്
പെരുമഴ അയച്ച് നമ്മുടെ കിണറുകളെ നിറയ്ക്കുന്ന ദൈവം വാട്ടർ ചാർജ് നോക്കാറുണ്ടോ? സൂര്യനെ അയച്ച് ആവശ്യത്തിന് ഈ ലോകത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന ദൈവം എനർജി ചാർജ് നോക്കാറുണ്ടോ? മകനെ, മകളെ, നിനക്ക് വേണ്ടി ഞാൻ ഇത്ര കാലം നിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്നു എന്ന് ഒരു കണക്കും അവൻ പറയാറില്ല. കണക്കിലല്ല കാര്യം, സ്നേഹത്തിലാണ്. ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹം ഇന്നും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക അവങ്കലേക്ക് ഒന്ന് നടന്ന് കയറാൻ. 1 പത്രോസ് 4:8 സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹൃദയകണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കരുണയുള്ള ദൈവമേ, സ്നേഹം കൊണ്ട് ഞങ്ങളെ അവിടുന്ന് തൊടുന്നു. ഞങ്ങൾ പാപികളാ, വല്ലാതെ ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. പലപ്പോഴും നിങ്കിൽ നിന്ന് ഞങ്ങൾ ഓടി അകന്നിട്ടുണ്ട്. എങ്കിലും സ്നേഹത്തിൻ്റെ ചിരാതുമായി അവിടുന്ന് ഞങ്ങൾക്കായി കാത്തിരിക്കുന്നു. കർത്താവേ, അർഹതയില്ലാത്ത സ്നേഹം ഞങ്ങളെ പലപ്പോഴും സ്പർശിക്കുന്നുണ്ട്. അങ്ങേക്ക് മാത്രമേ അത് ചെയ്യാനായിട്ട് കഴിയൂ. കാരണം തിരുമുമ്പാകെ ഒരു നീതിയും ഞങ്ങൾക്ക് നിൽക്കുവാനില്ല. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നു. ഓരോ നിമിഷവും സ്നേഹത്തിൻ്റെതാക്കി തീർക്കുന്നു. ഉറങ്ങുവാൻ കഴിയുന്നത് നിന്റെ സ്നേഹമാണ്. ഉണരുന്നതും നിന്റെ മഹാദയയാണ്. കർത്താവേ, നന്ദിയോടെ നന്ദിയോടെ തിരുമുമ്പാകെ നിൽക്കുന്നു. അനുതാപത്തിൻ്റെ 2 തുള്ളി കണ്ണുനീരൊഴുക്കി നിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ അവിടുത്തെ ഹൃദയം തൊടിക്കുന്നുണ്ട്. അതിനായി ഞങ്ങൾ ഒരുങ്ങുന്നു അപ്പ. ഞങ്ങളെ അതിന് യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സത്യാനുതാപത്തിൻ്റെ മനസ്സ് തരണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.